أنتم أنزلتموه من المزني أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون ولات رواك إني أنا ذنب بريباشة برئين നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും ഈ ഒരു ചോദ്യം എല്ലാവരോടും നിങ്ങൾ പാനം ചെയ്യുന്ന പാലജലത്തെക്കുറിച്ച് ആ പാനജലം അത് നിങ്ങളാണോ ഇറക്കിയത്? നാം ആണോ? ദൈവത്തിനൊരു ചോദ്യം. ധൈര്യമുണ്ടോ ഞങ്ങളാണെന്ന് പറയാൻ? ഞങ്ങളാണെന്ന് പറയാൻ ഇവിടെ എത്ര കൊമ്പന്മാർ കഴിഞ്ഞുപോയി, വമ്പന്മാർ കഴിഞ്ഞുപോയി. ആർക്കെങ്കിലും നെഞ്ചു കൂടെ പറയാൻ കഴിയുമോ ഞങ്ങൾക്ക് മഴ പെയ്യിപ്പിക്കാൻ കഴിയും? ഈശ്വരന്റെ ചോദ്യം, ദൈവത്തിന്റെ ചോദ്യം, അല്ലാന്റെ ചോദ്യം. അഫറൈതുമുൽ മാ അല്ലദി തശ്റബൂൻ, നിങ്ങളാണോ ആ പാനം ചെയ്യുന്ന വെള്ളമിറക്കിയത്? പാനജലം എന്ന് പ്രത്യേകം പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. കടലിലെ ജലത്തെ പറ്റി പറഞ്ഞില്ലേ ഖുർആൻ, കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് മാത്രം പറഞ്ഞു. അതും അത്ഭുത. അടുത്ത ചോദ്യം എന്താ അറിയോ? അടുത്ത പരാമർശം, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ ആ വെള്ളം ചൊരിയുന്നത്? നമണോ? വെള്ളം ഇങ്ങനെ കൂടി, മഴ ഇങ്ങനെ പെയ്തു, ഒരു കൺട്രോളും ഇല്ല, ഭൂമി മുഴുവനും വെള്ളത്തിൽ മുങ്ങി. ഏത് പഞ്ചായത്ത് പരാതിപ്പെടും? ഏത് മനുഷ്യദൈവത്തെ വിളിക്കും? ആരെ വിളിക്കും? ആകാശത്തിന്റെ കാർമേഘം മഴ ചൊരിഞ്ഞാൽ തടുക്കാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യ ദൈവവും ഒരു പ്രവാചകനും ഇല്ല ലോകത്ത്. അറിഞ്ഞോളി, ആ അല്ലാനെ ആരാധിക്കാനാ ഇസ്ലാം പറഞ്ഞു. എന്നിട്ട് ഖുർആൻ ഒരു അവസാനിപ്പിക്കുന്ന ആ വചനം എങ്ങനെ അറിയോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ, നിങ്ങൾ പാനം ചെയ്യുന്ന പാനജലത്തെ ഉപ്പുജലമാക്കി നാം മാറ്റുമായിരുന്നു, നിങ്ങൾ എന്താ നന്ദി കാണിക്കാത്തത്? അതായത് ഈ ചെറിയ കുളങ്ങളിലെ ചെറിയ കിണറുകളിലെ വെള്ളമല്ല, അത് മാത്രമല്ല സാഗരത്തിലെ വൻ ഗ്യാലൻ ജലം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോയിട്ടാണ് അത് മഴയായി പെയ്യുന്നത്. സമുദ്രജലത്തിൻ്റെ ടേസ്റ്റ് എന്താ? ഉപ്പുജലമാണ്. പിന്നെ എങ്ങനെയാ അത് നീരാവിയായപ്പോ ഉപ്പില്ലാത്ത വെള്ളാക്കി? അതാ ചോദ്യത്തിന്റെ പ്രസക്തി. നിങ്ങൾ പാനം ചെയ്യുന്ന വെള്ളം ഉപ്പുജലമായിരുന്നു, അതിലെ ഭൂരിപക്ഷവും. അതിനെ ഫിൽട്ടർ ചെയ്ത് ആ ഉപ്പിനെ കടലിൽ വെച്ച് ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിച്ചു കൊണ്ടുപോയി നിങ്ങൾക്ക് കാർമേഘത്തിലൂടെ ചൊരിഞ്ഞിരുന്ന ഒരു പടച്ചോനില്ലേ, ആ പടച്ചോനെ മറക്കണ്ട. അതുകൊണ്ടാണല്ലോ മുസ്ലിമീങ്ങളോട് വലത്തെ കൈ കൊണ്ട് കുടിക്കാൻ പറഞ്ഞേ. വലത്തെ കൈ കൊണ്ട് പിടിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും അളവറ്റ ദയാവരനുമായ അല്ലാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ ഈ വെള്ളം കുടിക്കുന്നത്. കാരണം എന്താ അറിയോ? H2O ആണ് വെള്ളം. H2O എന്താ? H2O രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും. ഹൈഡ്രജന്റെ പൊതുവേ ഉള്ള ഗുണം എന്താ? സ്വയം കത്തുക. ഓക്സിജനോ അല്ല, ഓക്സിജൻ പിന്നെ കത്താൻ സഹായിക്കുക. സ്വയം കത്തുന്ന ഹൈഡ്രജനിലേക്ക് ഓക്സിജൻ കൂടി ചേർന്നാൽ എന്തുണ്ടാവണം? ഒരു സ്ഫോടനം ഉണ്ടാവണം. പക്ഷേ അത് വെള്ളമാവുകയാണ്. അതുകൊണ്ടാണ് ബൈദൽ ബിഹാറു സുജിറത്ത്, കടല് കത്തിക്കപ്പെടും. അപ്പോ ജോസഫ് ഇടമറക്ക് ചോദിച്ച്, കടല് വെള്ളല്ലേ, വെള്ളം തീയണക്കാനല്ലേ, അത് കത്തുന്നുള്ള ബടായി ഖുർആൻ പറയുന്നു. അപ്പൊ ശാസ്ത്രു അറിയില്ല, മധു അറിയില്ല, അഞ്ജനമെന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിട്ട്. ചെങ്ങായി വൈദ്യുതി ഉണ്ടാക്കണത് വെള്ളത്തിൽ നിന്നാ, മടയാ, മനസ്സിലാക്കിക്കോ. ആ എങ്ങനെയാ സാധിക്കണത്? അനുപാതം തെറ്റിയാൽ, രണ്ട് തിരമാലകൾ ശക്തമായി കൂട്ടിയടിച്ചാൽ സ്പാർക്കിംഗ് ഉണ്ടാവും, സ്ഫുലിംഗങ്ങൾ സാഗരങ്ങളിൽ. അത് തിരിച്ചറിയണമെങ്കിലേ വിവരം വേണം, വിവരമില്ല എന്ന വിവരവും. മതത്തെ വിമർശിക്കുന്നവരോട് അഫറായിതുമുൽ മാ അല്ലദീ ഖുർആനിലെ 67 അധ്യായം 30 വചനം എന്താ അറിയോ? മാഉക്കും ഗൗറൻ ഫമയ്യതീക്കും ബിമാഇൻ മഹീൻ, അല്ലടോ ഉറവു ജലത്തെ എങ്ങാനും ഈശ്വരൻ വറ്റിച്ചു കളഞ്ഞാൽ, പടച്ചവും വറ്റിച്ചു കളഞ്ഞാൽ, അല്ലാഹു ആ ഉറവു ജലത്തെ പിടിച്ചു വെച്ചാൽ ആരാണ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരിക? ഒരു നിരീശ്വരവാദിക്കും, ഒരു മനുഷ്യ ദൈവത്തിനും, ഒരു മജീഷ്യനും സാധ്യമല്ല എന്ന് ഖുർആൻ. അതുകൊണ്ടാണ് വാൻസല മിനസ്സമാ ഇമാ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖല്ലക്കും, ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞ് ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ മുളപ്പിച്ച
സാക്ഷാൽ അല്ലാഹുവിനെ അതിൽ നമ്മൾ ആരാധിക്കുന്ന ഒരാരാധ്യനും പങ്കില്ല എന്നാണ് എന്റെ പോയിന്റ്. ഇതാണ് ഇസ്ലാമിന് ഹൈന്ദവരോടും ക്രൈസ്തവരോടും സുഹൃത്തുക്കളെ പറയാനുള്ള ഒന്നാമത്തെ കാര്യം. ഇനി ഖുർആൻ ആ കാര്യം ഒന്നുകൂടെ അരക്കെട്ട് ഉറപ്പിച്ചു. ഖുർആനിലെ 80-ാം അധ്യായം ഫല്യന്ദുരിൽ ഇൻസാനു ഇലാ തുഅമിഹി അന്ന സബബിനൽ മാ അസബ്ബ സുമ്മ ശക്കകനൽ ലർല ശക്ക ഫഅംബത്തന ഫീഹാ ഹബ്ബം വൈനബം വഖലബ വസൈതൂന വനഖല. ഓക്കേ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഖുർആൻ അങ്ങനെയാണ് സംസാരിച്ചത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മുന്തിരി, തക്കാളി, വെണ്ട, ആപ്പിള്, എല്ലാ വർഗങ്ങളും, ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയത് ആരാ? ഈ പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും എല്ലാം നിങ്ങൾക്ക് നൽകിയവൻ ആരാ? അവനാണ്. വിത്തിടാനേ കഴിയൂ കൃഷിക്കാരന്. മാത്രമല്ല ഖുർആനിലെ സൂറത്തു ദുഹാൻ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലെ പറയുന്നതിന് എന്തറിയോ? ഭൂമിയെ വിവിധ ഖണ്ഡങ്ങളാക്കി, എന്നിട്ട് നിങ്ങൾ ഒരേ വെള്ളമൊഴിക്കുന്നു 50 ചെടികൾക്ക്, ഒരേ വളമിടുന്നു 50 ചെടികൾക്ക്. എന്നാൽ ആ വെള്ളവും വളവും വലിച്ചെടുക്കുന്ന വ്യത്യസ്ത ചെടികളിൽ ഒന്ന് പുളിയുള്ളത്, ഒന്ന് മധുരമുള്ളത്, ഒന്ന് കൈപ്പേറിയത്, ഒന്ന് തടിച്ചത്, ഒന്ന് മെലിഞ്ഞത്, ഒന്ന് നീണ്ടത് അപാരമാണ്. അതെങ്ങനെ സാധിക്കുന്നു? ഒരേ വെള്ളവും ഒരേ വളത്തിൽ നിന്ന് വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ ഈ ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നു. അത്ഭുതമല്ലയോ മനുഷ്യ? ആ സിട്ടാവിനെ ആരാധിക്കൂ എന്ന പ്രയോഗം അപാരമാണ്. ഇസ്ലാം ബുദ്ധിയോട് സംവദിച്ചു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്ന ഫി ഖൽഖിസ് സമവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാത്തിൽ ലഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫി ഖൽഖിസ് സമവാതി വൽ അർ റബ്ബന മാ ഖലഖ്ത ഹാദ ബാതില സുബ്ഹാനക ഫഖിനാ ദാബൻ നാർ. ഓക്കേ, നിന്നും മിരുന്നും കിടന്നും രാപ്പകലുകളുടെ പ്രയാണത്തെക്കുറിച്ച് ആലോചിക്കുക. ആശ്ചര്യകരമായൊരു പോയിന്റ് പറയാം ഞാൻ. രാവും പകലും ഇവിടെ ഉണ്ടാവണമുണ്ടല്ലോ. രാവും പകലും അല്ലേ, രാവും പകലും ഉണ്ടാകുന്നതിൽ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് പറയാം. രണ്ട് ഹൈന്ദവ സുഹൃത്തുക്കളോടും ക്രൈസ്തവ സഹോദരങ്ങളോടും നിങ്ങൾക്ക് തിരിയുന്ന രണ്ട് പോയിന്റ് പറയാം. ഒരു ചിങ്ങ മാസത്തിലെ അർദ്ധരാത്രിയിലാണ് ദേവകിയുടെ 8-ാമത്തെ പുത്രനായിട്ട് ശ്രീകൃഷ്ണൻ ജനിച്ചത്. സംഭവിച്ചല്ലോ, ഒരു ചിങ്ങ മാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8-ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട പോയിന്റ് എന്താ? രാത്രി സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടില്ല. രാത്രി പ്രയാണം തുടങ്ങി, 12 മണി കഴിഞ്ഞു, അർദ്ധരാത്രി പിന്നിട്ടു, ദേവകി പ്രസവിച്ചൊരു കുഞ്ഞിനെ. അന്ന് മഴ പെയ്തു അല്ലേ, 10 തലയുള്ള പാമ്പോ ഒക്കെ എന്റെ ഓർമ്മകളിലുള്ളതാണ് കൊടപിടിച്ചു കൊടുത്തു. ഓർമ്മയുണ്ടോ? കഥകൾ പലതും അല്ലേ. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ എങ്കിൽ ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിൻ്റെ മുമ്പ് എത്രയോ രാത്രികൾ കഴിഞ്ഞുപോയി, എത്രയോ പകലുകൾ കഴിഞ്ഞുപോയി, അതിൻ്റെ പ്രയാണത്തിൽ ശ്രീകൃഷ്ണൻ ഒരു പങ്കുമില്ല എന്നാണ് എൻ്റെ പോയിന്റ്. തീർന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തിങ്കളാഴ്ച രാവിലെ ജനിച്ചു, തിങ്കളാഴ്ച രാവിലെ. അപ്പം ഞായറാഴ്ച, ശനിയാഴ്ച, വെള്ളിയാഴ്ച, വ്യാഴാഴ്ച, ബുധനാഴ്ച. ബുധൻ വ്യാഴമാകുന്നു, വ്യാഴം വെള്ളിയിലേക്ക് പോകുന്നു, വെള്ളി ശനിയിലേക്ക് പ്രവേശിക്കുന്നു, ശനി ഞായറാകുന്നു, ഞായർ തിങ്കളിലേക്ക് വരുന്നു. ആര് ആര് വ്യാഴത്തിൽ നിന്ന് വെള്ളിയിലേക്ക് ഈ രാവിനെയും പകലിനെയും പ്രയാണം ചെയ്യിക്കുന്നു? മാധവ, അവൻ ലോകത്തിന്റെ സിട്ടാവ്. കണ്ണുകൊണ്ട് കാണാത്ത, നീ കണ്ണുകൊണ്ട് വിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പി നിന്നല്ലോ, അത് നിന്റെ ദൈവമല്ലടാ. നിന്റെ ദൈവം നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ സാക്ഷാൽ പടച്ചോനാണ്, ഉടയ തമ്പുരാനാണ്. ആ ഉടയ തമ്പുരാനിലേക്ക് ആ വിളി. ഇനി ക്രിസ്ത്യാനികളോട് യേശു ക്രിസ്തു വെള്ളിയാഴ്ച കുരിശിലേറി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ശരി, അത് നിങ്ങളുടെ വാദപ്രകാരം ശരിയാണ് അല്ലേ. ക്രിസ്ത്യാനികളുടെ വാദം എന്താ? വെള്ളിയാഴ്ച യേശു ക്രിസ്തു കുരിശിലേറി. സംഭവിച്ചോ? ശരി, ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു, കുരിശിൽ കിടന്ന് വെള്ളിയാഴ്ച യേശു ക്രിസ്തു ലോകത്തിൻ്റെ പാപമേറ്റെടുത്ത് പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു അല്ലേ.
അല്ലേ? സമ്മതിച്ചോ? എന്റെ ചോദ്യം വളരെ ലളിതമാണ്. വെള്ളിയാഴ്ച കുരിശിൽ കിടന്ന് മരിച്ചു എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചല്ലോ. ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റൊന്നും പറഞ്ഞു. എന്റെ ചോദ്യം വെള്ളിയാഴ്ച ശനിയാഴ്ചയായി നിങ്ങൾ സമ്മതിച്ചു, ശനിയാഴ്ച ഞായറാഴ്ചയായി എന്നും. അന്ന് യേശുക്രിസ്തു കുരിശിൽ മരിച്ചു കിടക്കുകയാണ്. അപ്പൊ ആരാ അതിനെ കൺട്രോൾ ചെയ്ത്? യേശുക്രിസ്തു അല്ലാന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ ഉറപ്പായി, അല്ലേ? ബുദ്ധിയുള്ളവർക്കൊക്കെ ഉറപ്പായി. വേണ്ട, അതും ചിന്തിക്കണ്ട. യേശുക്രിസ്തു കന്യാമറിയമ്മിന്റെ പുത്രനാകുന്നതിന് മുമ്പ് കന്യാമറിയം രാവും പകലും അനുഭവിച്ചല്ലോ. അതാരേ നിയന്ത്രിച്ചത്? അതാരാ നിയന്ത്രിച്ചത്? അവനെ ഈശ്വരനായ അല്ലാഹുവായി ദൈവമായി ആരാധിക്കണമെന്നാണ് പൂച്ചാക്കലിലുള്ള ഹൈന്ദവരോടും ക്രൈസ്തവരോടും ഇസ്ലാമിന് പറയാനുള്ളത്. ഇനി എനിക്ക് ഇതിനേക്കാളൊന്നും ക്ലാസ് എടുക്കാൻ ഞാൻ യോഗ്യനല്ല. ഇത്രയൊക്കെ പറയാനേ എനിക്ക് കഴിയൂ. ഇതും നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഈ പടച്ചോനെ ആരാധിച്ചൂടേന്നാ ചോദ്യം. അതിനെന്താ കുഴപ്പം? ആ പടച്ചോനെയാ ഞങ്ങൾ ആരാധിക്കുന്നത്. ആകാശത്തേക്കട കയ്യുയർത്തും. അമ്പിളിക്കല ഒരുക്കിയ പടച്ചോനെ, സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ച നാഥ, ആകാശഭൂമികളുടെ തമ്പുരാനെ. ഇനി നോക്കൂ, നിങ്ങൾ നബിയുടെ മകൻ മരിച്ചു, പ്രവാചകന്റെ മകൻ ഇബ്രാഹിം മരിച്ചു. പ്രവാചകൻ ആ മകനെ കയ്യിലേന്തി പറഞ്ഞു, മോനെ ഇബ്രാഹിം, നിന്റെ മരണം അഗാധമായ വേദന ഉണ്ടാക്കുന്നുണ്ട്. മോനെ, നിന്റെ മരണം എന്നിൽ അഗാധമായ വേദന. യാദൃശികമായി, ബൈ ചാൻസ്, അന്ന് സൂര്യഗ്രഹണം ഉണ്ടായി. എല്ലാരും ശ്രദ്ധിക്കണം, അന്ന് സൂര്യഗ്രഹണം ഉണ്ടായി. അപ്പൊ ആളുകൾ പറഞ്ഞു, മുഹമ്മദ് നബീന്റെ മകൻ മരിച്ചോണ്ടാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, അത് തങ്ങളെ മോനായതുകൊണ്ടാണ്. ഏയ്, എനിക്കറിയാം, പലപ്പോഴും എറണാകുളം ജില്ലയിൽ തന്നെ ചില സമയത്ത് മഴ പെയ്യും. അപ്പൊ എ പി സുനികൾ പറയും, മൊയ്തീൻ ഷെയ്ഖിന്റെ, മൊയ്തീൻ ഷെയ്ഖിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ശിക്ഷയാണ് എന്നൊക്കെ പറയും. മനുഷ്യരെ അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ വീണത് വിദ്യയാക്കി ഒരുപാട് നേട്ടമുണ്ടാക്കിയ ആളുകളാണ് മതാധ്യക്ഷന്മാർ. ഞാൻ ആ ഭാഗത്തേക്ക് വരണില്ല. അപ്പോ ഒരു കാര്യം, മുഹമ്മദ് നബീനങ്ങൾ ഓർക്കണം. ആ മഹാനങ്ങളൊന്ന് അറിയണം. ആ മഹാനാരാന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ അറിഞ്ഞാൽ ആ മഹാനെ നിങ്ങൾ യഥാർത്ഥത്തിൽ മാതൃകയാക്കും. പ്രവാചക തിരുമേനി ഇട മകൻ മരിച്ചപ്പോ സൂര്യഗ്രഹണം ഉണ്ടായി. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, നിങ്ങൾ ശരിക്കും ഓർക്കണം, ക്രൈസ്തവരെ ഓർക്കണം. അന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളാ പറയുന്നത്, മുഹമ്മദ് നബീന്റെ മകൻ മരിച്ചോണ്ടാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത നിഫാക്കുള്ള കൂട്ടത്തിലെ ആളുകൾ, യഥാർത്ഥ മുഹീദുകൾ അല്ലട്ടോ. ആലോചിക്കണം, നബിയുടെ മകൻ മരിച്ചോണ്ടാണ്. ഇത് പറയുമ്പോ സ്വാഭാവികമായിട്ട് നബി ഒരു മുതലെടുപ്പാണെങ്കിൽ നബി എന്താ പറയുക? വേണ്ടോ, ഞാൻ തങ്ങളാണ് എന്റെ മോന്റെ മരണത്തിൽ സൂര്യനാ ദുഃഖിച്ച് കളിക്കണ്ട, അടങ്ങിയിരുന്നോളി എന്നല്ലേ പറയാ? ഇത് കേട്ട ഉടനെ അതാ പ്രവാചകൻ, ആ പ്രവാചകനാ ഞങ്ങൾ ഉൾക്കൊണ്ട് ഓടി ഇതുപോലെ ഒരു പ്രസംഗപീഠത്ത് കയറി. കേറിയിട്ട് പറഞ്ഞു, യാ യുവന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിന്നായാതില്ല. സൂര്യനും ചന്ദ്രനും, അതാ പ്രവാചകൻ, അതാ പ്രവാചകന്റെ പ്രത്യേകത. സൂര്യനും ചന്ദ്രനും ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഒരാൾ മരിച്ചതുകൊണ്ടോ ഒരാൾ ജനിച്ചതുകൊണ്ടോ അതിന് ഗ്രഹണം ബാധിക്കൂല. ഇങ്ങനെ പഠിപ്പിച്ച ഒരു ആചാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രവിശങ്കറിനോട് ജോൺ പ്രിട്ടാസ് ചോദിച്ചു, അല്ല നിങ്ങള് ദൈവമാണ് എന്ന് പറഞ്ഞാൽ, അമ്മയെപ്പോലെ സായിബാബയെപ്പോലെ നിങ്ങളൊരു മനുഷ്യ ദൈവമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അദ്ദേഹം പറയാണ്, ദൈവം സ്നേഹമാകുന്നു, ഞാൻ സ്നേഹമാകുന്നു, സ്നേഹം തന്നെയാകുന്നു ദൈവം. എന്തിനാ അങ്ങനെ വളച്ചു കെട്ടുന്നത്? എന്ത്? ദൈവം സ്നേഹമാകുന്നു, ഞാൻ സ്നേഹമാകുന്നു, സ്നേഹം തന്നെയാകുന്നു ദൈവം എന്ന് പറഞ്ഞാൽ ഒറ്റ വാചകം, ഞാൻ തന്നെയാ ദൈവം. എന്തിനെ ഈ അഹങ്കാരം? ദൈവത്തിന്റെ വായു ശ്വസിക്കുന്ന അഹങ്കാരം പറയാ. ദൈവം കൊടുത്ത കൈ കൊണ്ട് പിടിക്കുക, ദൈവം കൊടുത്ത കാല് കൊണ്ട് നടക്കുക, ദൈവം കൊടുത്ത വായു ശ്വസിക്കുക, ദൈവം കൊടുത്ത വെള്ളം കുടിച്ചിട്ട് പറയാ ഞാൻ ദൈവമാണ്. മുഹമ്മദ് നബി അതല്ല. മുഹമ്മദ് നബി പറഞ്ഞു, കൂലു വഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ ദൈവത്തിന്റെ അടിമയാണ്, അടിമയാണ്, അടിമയാണ്. ഞാൻ പറയുന്നത് ഞാൻ ദൈവാന്നൊക്കെ പറയുമ്പോ ഒന്ന് കരുതൽ നല്ലതാണ്. കാരണം ഇപ്പൊ മൂപ്പരെ പേരിൽ ഒരു കേസ് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൂപ്പരെ പേരിൽ നിന്ന് ഒരു കൊടുത്തേ മൂപ്പരെ കൊല്ലാൻ വന്നവർക്കെതിരെ. എന്തിനാ പടച്ചോൻ പേടിക്കണത്? പടച്ചോൻ എന്തിനാ പേടിക്കണത്? എന്തിനാ പേടിക്കണത്?
130 ഗ്രാം ഭാരമുള്ള കിഡ്നി വീക്കായത് സായിബാബ അറിഞ്ഞില്ല. സഹോദരങ്ങളെ ചിന്തിക്കണം, കുറച്ചൊക്കെ ചിന്തിക്കാം. പ്ലസ് ടു ഒന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല, പടച്ചോനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജില്ലാ കലക്ടറും രാഷ്ട്രപതി ഒന്നായിട്ട് ഒരു കാര്യമില്ല. അള്ളാനെ കണ്ടെത്തിയിട്ടില്ലേ? എ പി ജെ അബ്ദുൽ കലാമിനൊക്കെ സംഭവിച്ച അതാണ്, സാക്ഷാൽ പടച്ചോനെ കണ്ടെത്തുന്നതിൽ പരാജയം. അതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം. വായു നൽകിയ, വെള്ളം നൽകിയ, സൂര്യൻ സൃഷ്ടിച്ച, പുല്ലും വെള്ളവും സംവിധാനിച്ച ലോകത്തിന്റെ നാഥനെ കണ്ടെത്തിയില്ലെങ്കിൽ നീ ജീനസേ അല്ല. അല്ല, ലോകത്തിനൊരു സിട്ടാവുണ്ട് എന്നത് കണ്ടെത്താൻ കഴിയാത്ത നീ ഒരു ജീനിയസ് അല്ല. നീ ആരായാലും പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ആരായാലും പടച്ചോനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, ഈ ലോകത്തെ സംവിധാനിച്ച ഒരു സംവിധായകനെ കണ്ടെത്താൻ. വിശുദ്ധ ഖുർആനിലെ ഒരു പ്രയോഗം നോക്കൂ. അല്ലദി ജഅലലകും അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون വല്ലാത്ത ഒരു വാക്ക്. മനുഷ്യരെ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി, ആകാശത്തെ മേൽക്കൂരയാക്കി. ഖുർആനിന്റെ 21 അധ്യായം 30, 31, 32 വചനത്തിന്റെ പ്രയോഗം എന്തറിയോ? 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗ ദൈർഘ്യമുള്ള അൾട്രാ വലിയ രശ്മികൾ, കോസ്മിക് രശ്മികൾ നമുക്കറിയാം. അത് മനുഷ്യ ശരീരത്തിൽ തട്ടാതിരിക്കാൻ ഓസോൺ ലെയർ അല്ല പറയാൻ, ഓസോൺ ലെയറിനെ സംവിധാനിച്ചു. ആ ഓസോൺ ലെയറിന് ഇപ്പൊ ദ്വാരം വീണിരിക്കുന്നു. CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതിലൊരു കാർബൺ ആറ്റത്തിന് 100,000 ഓസോൺ തന്മാത്രകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. 70 മുതൽ 140 കൊല്ലം വരെ അന്തരീക്ഷത്തിൽ അത് ജീവിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് 2000 ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നല്ല ചൂടുള്ള സമയത്ത് സ്കിന്നിലൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടും. എന്താ മാധവേട്ടാ അത്? എന്താ ബഷീറേ അത്? അതിന്റെ കാരണം ഓസോൺ ലെയറിൽ നിന്ന് അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും ഇടതടവില്ലാതെ ഭൂമിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യജീവിതം അസാധ്യമാകാൻ പോകുന്നു, വെള്ളമില്ലാത്തൊരവസ്ഥ വരാൻ പോകുന്നു. അതുകൊണ്ട് അറിയണം ആ നാഥനെ, ആകാശമേൽക്കൂര സംവിധാനിച്ച സിട്ടാവിനെ. ഇസ്ലാമിന്റെ പ്രയോഗത വായിക്കോ നിങ്ങൾ, ഞങ്ങൾ ഖുർആൻ തന്നാൽ അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾ. പക്ഷേ ഖുർആനിന്റെ വിമർശകരിൽ ഒരാൾ പോലും ഖുർആൻ വായിച്ചിട്ടില്ല, മറിച്ച് ആദ്യം വായിച്ച, ആദ്യം അതിനെതിരെ പ്രവർത്തിച്ച ആളുകളുണ്ടല്ലോ, വായിക്കാതെ ഊഹിച്ച് അവരെ എഴുതിയത് വായിച്ചു, അത് പഠിച്ചു, അത് പ്രസംഗിച്ചു, അടുത്ത തലമുറ അത് കേട്ടു, അത് പ്രസംഗിച്ചു. ഖുർആൻ വായിച്ചില്ല. ഖുർആൻ വായിച്ച ഒരുത്തന് ഖുർആനെ എതിർക്കാൻ കഴിയില്ല, കാരണം അതിലേത് പരാമർശവും മനുഷ്യരോടാണ്. എന്ത് വിഷയം നിങ്ങൾ പരിശോധിച്ചോ? എന്റെ പ്രസംഗം അവസാനിക്കുന്നതിന് ഒരു കുറിപ്പ് തരി, ഖുർആനിൽ മാനവിക വിരുദ്ധമായ പരാമർശം ഉണ്ട്, ഞങ്ങൾക്ക് തെളിയിച്ചു തരും. ഇല്ല, അത്ര ഉറപ്പിലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതോടൊപ്പം ഞാൻ പറയുന്നു, ഇതൊന്നും അടിച്ചേൽപ്പിക്കലല്ല, ഇതൊന്നും അടിച്ചേൽപ്പിക്കലല്ല, മറിച്ച് നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. മഹമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ വിഗ്രഹമില്ല. മഹമ്മ നബിയുടെ വിഗ്രഹം ഉണ്ടാക്കി എന്നുള്ളതല്ല, ഉണ്ടാക്കിയില്ല എന്നതല്ല ഞങ്ങളുടെ സങ്കടം, ഉണ്ടാക്കി എന്ന ഞങ്ങളുടെ സങ്കടം. എന്ന് പറഞ്ഞാൽ നബിയുടെ കാർട്ടൂൺ വരച്ചു, വരക്കാത്തതല്ല സങ്കടം, വരച്ചതാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇസ്ലാമിന്, രൂപഭാവങ്ങളോട് അത് ഏതുപോലെ പ്രതിമ പാടില്ല എന്നാണ് എല്ലാ മതവും പറഞ്ഞ്, എല്ലാ മതവും. അതറിയണമെങ്കിൽ മതഗ്രന്ഥം പഠിക്കണം. യജുർവേദം 32 അധ്യായം 3 സൂക്തം, നതസ്യ പ്രതിമ അസ്തി, ആ ദൈവത്തിന് പ്രതിമയില്ല, പ്രതിമയില്ലാത്തവനാണ് ദൈവം. യക്ഷു ശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിത്തി നേത്രം യതി തമുപാസതേ. ദൈവത്തിന് രൂപമില്ല. ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി 12, 13, 32, 515 പേജുകളിൽ ലൈറ്റ് ഓഫ് ട്രൂത്തിൽ 16 ദൂഷ്യങ്ങൾ പറയുന്ന വിഗ്രഹാരാധന, 16 ദൂഷ്യങ്ങൾ വിഗ്രഹാരാധന പാടില്ല. ഇപ്പൊ ശിവഗിരി ആശ്രമം, ഈ തവണ ആ ആശ്രമത്തിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. പക്ഷേ ചില കുരുട്ടുബുദ്ധികൾ ഇടപെട്ട് ഞാൻ തീവ്രവാദിയാണെന്ന് പറഞ്ഞ് എന്റെ പ്രസംഗം അവിടെ മുടക്കി. മുസ്ലിങ്ങളിൽ പെട്ടവർ, നമ്മളിൽ പെട്ടവർ, മനസ്സിലായോ? ആ ശിവഗിരി ആശ്രമത്തിലെ സുഹൃദാനന്ദ സ്വാമികൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വേദി പങ്കെടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തോട്, ഞങ്ങൾ ഒന്നിച്ചിരുന്നപ്പോൾ ചോദിച്ചു, സ്വാമിജി ബിംബാരാധന ഹിന്ദുമതത്തിലുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഇല്ല.
പിന്നെ എങ്ങനെ സ്വാമിജി ഇതുണ്ടായി? അദ്ദേഹം പറഞ്ഞു, ദൈവത്തിലേക്ക് ഒരു ഏകാഗ്രത കിട്ടാൻ ഒരു കുട്ടി കളിപ്പാട്ടത്തിൽ കളിക്കുന്ന പോലെ അവൻ പ്രായവും അത് ഉപേക്ഷിക്കല്ലോ, അതുപോലെയാണ്. ഞാൻ പറഞ്ഞു, സ്വാമിജി പ്രായമായാലും ഒരു ഹിന്ദുവും വിഗ്രഹാരാധന ഒഴിവാക്കാറില്ല, വിഗ്രഹാരാധന വേദത്തിലുണ്ടോ സ്വാമിജി? ഇതാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ബിംബാരാധന പാപമാണെന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അതോടൊപ്പം ഇസ്ലാം എന്ത് പറഞ്ഞു? വലാത്ത സുബുല്ലദീന യദൂന മിൻ ദൂനിഹി, അല്ലാഹുക്ക് പുറമെ മറ്റു മതവിശ്വാസികൾ അവരാരാധിക്കുന്ന ആരാധ്യന്മാരെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. വല്ലാത്തൊരു പ്രയോഗം. ആറാം അധ്യായം 108-ാമത്തെ വചനം, ആറാം അധ്യായം 108-ാമത്തെ വചനം നിങ്ങളൊന്ന് ചിന്തിക്കി. വലാത്ത സുബുല്ലദീന യദൂന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ മറ്റു മതക്കാർ ആരാധിക്കുന്ന ആരാധ്യ കഥാപാത്രങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ചീത്ത വിളിക്കലും അവരുടെ അയോഗ്യത പഠിപ്പിക്കലും രണ്ടും രണ്ടാണ്. ആരും തെറ്റിദ്ധരിക്കരുത്, വളരെ ഗൗരവമായി മനസ്സിലാക്കണം, വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അപ്പൊ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ വെച്ച ഏക ദൈവാരാധന പെർഫെക്റ്റ് ആണ്, തീർന്നില്ല. ആവർത്തന പുസ്തകം 4-ാം അധ്യായം വായിക്കാൻ വേണ്ടി ഞങ്ങളോട് പറയുന്നു. ഞാൻ എറണാകുളം വൈറ്റിലയിൽ ഒരു 4-4.5 കൊല്ലം ജോലി ചെയ്ത കാലത്ത് ഒരു ചർച്ചിലെ അച്ഛനുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ ആശയപരമായി ചർച്ച ചെയ്യാറുണ്ട്. അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഈ ബൈബിൾ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പ്രതിമയുടെ ചുവട്ടിൽ വെക്കുന്നത് വമ്പിച്ചൊരു അനാദരവാണ് ആ വേദത്തോട് നിങ്ങൾ കാണിക്കുന്നത്. അപ്പം അദ്ദേഹം ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ? ഈ വേദത്തിൽ യേശുക്രിസ്തുവിൻ്റെ രൂപമുണ്ടാക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രൂപമുണ്ടാക്കി. ഞാൻ അനവധി വചനങ്ങൾ കാണിച്ചു കൊടുത്തു, അതിലൊന്ന് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തമായിരുന്നു. അതിങ്ങനെയാണ്, ഏത് ക്രൈസ്തവരുടെ കൈകളിലുള്ള ബൈബിളിലെ ആവർത്തന പുസ്തകത്തിലെ 17-ാമത്തെ വചനം നാം ഇങ്ങനെ വായിക്കുന്നു. ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, എൻ്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആണിൻ്റെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്, പെണ്ണിൻ്റെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്, ആകാശത്തിലെ പറവചാരികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്, ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്, ഉരകവർഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും രൂപമുണ്ടാക്കി ദൂഷിതരാകരുത്, ഞാൻ ഉഗ്രകോപിയായ ദൈവമാകുന്നു എന്ന് നിങ്ങൾ അറിയില്ലേ? കണ്ടോ? അപ്പോൾ കന്യാമറിയമിൻ്റെ രൂപമുണ്ടാക്കൽ ബൈബിളിനെതിരാണ്, യേശുക്രിസ്തുവിൻ്റെ രൂപമുണ്ടാക്കൽ ബൈബിളിനെതിരാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ആരാധ്യ വസ്തുക്കളെ തച്ചുടക്കുമ്പോൾ ആ തച്ചുടച്ച സമൂഹവുമായി ക്രിസ്ത്യാനികൾക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർക്കപ്പെടുമ്പോൾ SNDP യുമായി തകർത്തവർ തല്ലുകൂടേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. BR അംബേദ്കറിൻ്റെ പ്രതിമ തകർക്കപ്പെട്ടപ്പോൾ 4 ആൾ കൊല്ലപ്പെട്ടു. നേരെ മറിച്ച് ലോകത്ത് മുഹമ്മദ് നബിക്ക് മാത്രം പ്രതിമല്ല, മാത്രമല്ല എൻ്റെ നാട്ടിൽ ഞാൻ ഓർക്കുകയാണ് രാജീവ് ഗാന്ധിയുടെ ഒരു മനോഹരമായ പ്രതിമ കണ്ടാൽ വെണ്ണയിൽ ഉണ്ടാക്കിയതുപോലെ തോന്നും. അപ്പോൾ അവിടെ നിരന്തരമായി കാക്ക കാഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ കണ്ട് ഒരുപാട് കാലമായപ്പോൾ ഞാൻ ചോദിച്ചു കോൺഗ്രസ്സുകാരോട്, രാജീവ് ഗാന്ധിയോട് നിങ്ങൾക്ക് ഇത്ര വെറുപ്പായിരുന്നു എന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. കാക്കകൾക്കും പക്ഷികൾക്കും തൂറാനുള്ള കക്കൂസാക്കി രാജീവ് ഗാന്ധിയുടെ തല വെച്ചു കൊടുത്ത നിങ്ങൾ എന്ത് അവിവേകികളാണ്! ഇപ്പം നോക്കൂ, ആ രൂപം അവിടെ ഇല്ല, ഞങ്ങളുടെ നാട്ടിലില്ല, ബാലുശ്ശേരിയിൽ മുക്കിലില്ല. അപ്പോഴാ ഒരു ചിന്തിച്ച്, നമ്മുടെ മിക്ക മഹാന്മാരുടെ അവസ്ഥ എന്താ? കാക്കക്ക് കാഷ്ടിക്കാനുള്ളൊരു വസ്തുവായി അനാദരിക്കപ്പെടുന്ന രൂപങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാരെയും വിമർശിക്കാൻ പറയല്ല, ചിന്തിക്കണം. മുഹമ്മദ് നബിയുടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ഒരു പൂച്ചയും ഒരു നായും കാല് പൊക്കി മൂത്രമൊഴിച്ചിട്ടില്ല, ഇല്ല ഇല്ല. ഒരു പ്രതിമയുടെ ശിരസിൽ നായ മൂത്രമൊഴിച്ചാൽ ആ പ്രതിമയിലെ ഒരു മഹാൻ ഉണ്ടാവുമല്ലോ. ഏത് മതം പ്രദാനം ചെയ്യുന്ന ഒരു മഹാനും ആ മഹാന്റെ തലയിലാണ് മൂത്രമൊഴിക്കുന്നത്. അതുകൊണ്ട് കരുതണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും, കാരണം ലോകത്ത് പലരും പറയാൻ ആഗ്രഹിക്കാത്ത സത്യമാണ് നിങ്ങളോട് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്കൊരു മതപ്രബോധന സംഘടനകളിൽ നിന്നും നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിലല്ലാതെ. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന് വോട്ട് ആവശ്യമില്ല, നിങ്ങൾ വോട്ട് ചോദിച്ച് ഞങ്ങൾ വരില്ല, ഞങ്ങൾ വരില്ല. എനിക്കതേ പറയാൻ കഴിയൂ, ആരെ പറ്റി ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അനുഭവമാണ് കാണുന്നത്, എനിക്ക് ഞങ്ങളെ പറ്റിയേ പറയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ വരില്ല. മുഹമ്മദ് നബിയുടെ പ്രതിമ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തുണ്ടായി? അത് തകർക്കപ്പെട്ട വിഷയമല്ല, അതിൻ്റെ പേരിലെ കലാപവുമില്ല. അതുകൊണ്ട് പാടില്ല, നിങ്ങൾ പടച്ചോനെ ആരാധിക്കണം എന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൊരിക്കലും അല്ലാത്തോൾ. ഇപ്പം ഞാൻ ഈ 2 ആഴ്ചകൾക്ക് മുമ്പ്
ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ. അപ്പോൾ ബസ്സിലൊക്കെ ഇപ്പോൾ അടിച്ചുപൊളി പാട്ടും സിനിമയും ഒക്കെ ആണല്ലോ. അപ്പം അതിൽ രാവിലെ തന്നെ ഏളി മോർണിംഗിൽ ഭയങ്കര പാട്ടാണ്. അപ്പം അതിൽ രണ്ട് വരി ഞാൻ ശ്രദ്ധിച്ചു. ആ പാട്ടിലെ അബദ്ധമാണ് ഞാൻ പറയുന്നത്. അതിങ്ങനെയായിരുന്നു: ഭാഗ്യനക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഇതൊരു മലയാള സിനിമയിലെ പാട്ടായിട്ടാണ് എനിക്ക് തോന്നി. എന്താണ്? ഭാഗ്യനക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും എന്നാണ് പ്രയോഗം. പരമാബദ്ധമാണത്. എന്താ അത്? നക്ഷത്രങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ജയാപജയങ്ങൾ നിർണയിക്കുന്നത് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. അന്ധവിശ്വാസം നമ്മുടെ ജീവിതത്തിലെല്ലാം നിർണയിക്കുന്ന സാക്ഷാൽ പടച്ചോന. നമ്മൾ സാധാരണ പറയും, നിന്റെ തലയിലെഴുത്ത്, നിന്റെ തലയിലെഴുത്ത്, പടച്ചോൻ്റെ എഴുത്ത്, അള്ളാൻ്റെ എഴുത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യൻ്റെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാം ഖൈറും ഷെറും നന്മയും തിന്മയും ഒക്കെ ഒരു തീരുമാനം അനുസരിച്ചാണ്. പ്രപഞ്ചത്തിൻ്റെ നാഥൻ്റെ എല്ലാം. നിൻ്റെ കുട്ടിക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്ന പടച്ചോൻ്റെ തീരുമാനമാണ്. നിനക്ക് ക്യാൻസർ ബാധിക്കുന്നത് പടച്ചോൻ്റെ തീരുമാനമാണ്. ആ പടച്ചോനാണ് ഇതെല്ലാം. എന്തിന്? മനുഷ്യനെ പരീക്ഷിച്ച് നന്നാക്കാൻ തന്നെ. യാതൊരു സംശയവും ഉണ്ടായില്ലേ? എല്ലാം മനുഷ്യന് നൽകുന്നത്, സുഖവും സന്തോഷവും നൽകുന്നത് മനുഷ്യനെ പരീക്ഷിക്കാനാണ്. ഇമ്മാ ഷാക്കിറൻ വയ്മാ കഫൂറ, നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരീക്ഷിക്കാനാണ്. സ്വന്തം ജീവനതുല്യം സ്നേഹിക്കുന്ന മകൾക്ക് രോഗം നൽകിയാൽ എൻ്റെ ഭക്തൻ എങ്ങനെ പ്രതികരിക്കും? അത് പഠിക്കേണ്ടതുണ്ട്. മനുഷ്യനെ പരീക്ഷിച്ച് ഒരു സ്വർണം തീയിലിട്ട് ഉരുക്കി ഉരുക്കി മാലിന്യങ്ങൾ നീക്കുന്ന പോലെ പരീക്ഷണത്തിൻ്റെ തീച്ചുളയിലിട്ട് ഒരു ഭക്തനെ മാറ്റുരക്കും പടച്ചോയേ. ആ പരീക്ഷണമായി ഇത് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട്, ഞാൻ എൻ്റെ നാട്ടിൽ ബാലുശ്ശേരിയിൽ എൻ്റെ വീട് അയൽ അമുസ്ലിങ്ങളുടെ നടുവിലാണ്. അമുസ്ലിം സഹോദരങ്ങൾ, ഞങ്ങൾ ഇന്ന് വരെ ഒരു പ്രശ്നമില്ല. അവിടെ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പല ആളുകളും 40, 41, 42, 45 വയസ്സായി. ആണുങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, ജാതക പൊരുത്തല്ല. സത്യത്തിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞോട്ടെ, അങ്ങനൊരു സംഭവമല്ല. അതൊക്കെ പുരോഹിതന്മാർക്ക് ജീവിക്കാനുള്ള. ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് തമാശയിൽ പറയാണ്ട്, ചെങ്ങായി ഈ അബ്ദുൽ ഹമീദെന്നോ അബ്ദുൽ ഖാദർ എന്ന് പേരിട്ടോ, പെണ്ണുങ്ങളെ ഞങ്ങൾ തരാം, എനിക്ക് ദാമ്പത്യ ജീവൻ നയിക്കുക, വയസ്സനായി കിടന്നുപോകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയണം, സ്ത്രീധനം അതുപോലെ ജാതകം ഇതൊന്നുമില്ല. ഇതിൻ്റെ പേരിലൊക്കെ കണ്ണീര് കുടിക്കുന്ന എത്ര പെൺകുട്ടികൾ. മാത്രമല്ല, എനിക്ക് അത്ഭുതത്തോടുകൂടി നിങ്ങളോട് ചോദിക്കാണ്ട്, ഹിന്ദു സ്ത്രീകളുടെ തലയിൽ ദൈവം ഒരു പ്രത്യേക വരട്ടുന്നു, കഷ്ടപ്പെടുത്തുന്ന ഒരു വര. മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഇത് കുഴപ്പമില്ല, ദൈവം മരിച്ചാണ് എല്ലാവരുടെ തലയിലും ഉണ്ടാവണ്ടേ? ചൊവ്വാദോഷവും ശനിദേശയും എല്ലാവർക്കും ഉണ്ടാവണ്ടേ? അന്ധവിശ്വാസമാണ് ഞാൻ ഉറക്കെ പറയുന്നത് നിങ്ങളോട്. നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടി പഠിച്ച സാധുവായൊരു കുടുംബത്തിലെ കണ്ണീരൊപ്പണ്ടേ? മാതൃദേവോ ഭവ പിതാരക്ഷിതി കൗമാരേ, ഭർത്തരാരക്ഷിതി യൗവനെ, പുത്രോരക്ഷിതി വാർദ്ധക്യേ, ലക്ഷം ദിസ്സവരെ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്നല്ലേ ഹൈന്ദവ ഭാഷ്യപത്തിന്? വേറെ ഭാഷ്യങ്ങളുണ്ട്, പോട്ടെ, സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല ഹിന്ദുമതത്തിൽ എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. വേണ്ട, ഹിന്ദുമതത്തിന്റെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, ഭർത്താവിന്റെ സംരക്ഷണം കഴിയാൻ. എന്നിട്ട് ഞങ്ങൾക്കായിരിക്കും അതിന്റെ പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ടും ചൊവ്വാദോഷോ ശനിദേശേ ഒരാൾ മരിച്ചാൽ ജനിച്ചാൽ അതൊന്നും പെണ്ണിന്റെ ദോഷം കൊണ്ടോ ആണിന്റെ ദോഷം കൊണ്ടോ അല്ല, പടച്ചോന്റെ വിധി. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? എന്ത് നിർഭയത്തായിരിക്കും എന്നറിയോ? എന്ത് നിർഭയത്തായിരിക്കും അതിന്? ഇത് തൊട്ടേന അങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞ. ഈ ആലപ്പുഴയിലല്ലേ നിങ്ങൾ കേട്ടതല്ലേ, ജനിച്ചപ്പോ തന്നെ ആൺകുട്ടിക്ക് പല്ല് മുളച്ചു, അച്ഛൻ എന്താ ചെയ്ത്? അടിച്ചടു കൊന്നു അല്ലേ, കാല് പിടിച്ചിട്ട് തറയിൽ അടിച്ചിട്ട് കൊന്നു. എന്താ, ഏതോ ഒരു വൃത്തികെട്ട ജ്യോത്സ്യം പറഞ്ഞത്രേ നിന്റെ മകൻ നിന്റെ ഘാതകനാവും. അന്ധവിശ്വാസം പോയ പോക്ക് കണ്ടോ? സത്യത്തിൽ എന്താ ഉള്ളത്? നിങ്ങൾ എന്നെ ചിന്തിക്ക്, ഒരു കുട്ടിക്ക് 6-7 വയസ്സാവുമ്പോൾ ഒരു പെൺകുട്ടിക്ക് അവളുടെ സ്തനം വളരുന്നു എന്ന് വിചാരിച്ചാൽ അതിൻ്റെ മയന, അവളുടെ ശരീരത്തിൽ ഈ വിഷയകമായി ബന്ധപ്പെട്ട ഹോർമോൺ കൂടുതൽ വർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ അതിലേ. പല്ല് മുളക്ക, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് പല്ലുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തറിയോ? അഡ്വാൻസ് ആയിട്ട് ഗർഭപാത്രത്തിൽ തന്നെ പല്ല് വളരാൻ ആവശ്യമായ എന്തൊരു ഘടകമാണോ ഉണ്ടാകേണ്ടത് അത് ആദ്യം ഉണ്ടായി, അത്രേ ഉള്ളൂ. പല്ല് 8 മാസമോ 7 മാസമോ ആകുമ്പോഴാണ് പല്ല് വളരേണ്ടത്, 6 മാസം ആകുമ്പോൾ തന്നെ. അതൊക്കെ എന്താണ്? പല്ല് വളരാൻ ആവശ്യമായ അനുകൂലനങ്ങൾ നേരത്തെ വന്നു. അതിന് വേണം ഒരു മോനെ കൊല്ലാൻ. അതുകൊണ്ട് അന്ധവിശ്വാസത്തിൽ മനുഷ്യരെ രക്ഷപ്പെടുക.
ജ്യോത്സ്യന്മാരും തങ്ങന്മാരും ബീവിമാരും ഒക്കെ നമ്മളെ ചതിച്ചു. ഞങ്ങൾ മനസ്സിലാക്കി പത്രത്തിലൊക്കെ ഓരോ ദിനം ഓരോ വാർത്ത വായിക്കുമ്പോൾ ഞെട്ടലോടുകൂടിയല്ലാതെ വായിക്കാൻ കഴിയില്ല. എന്തെല്ലാം കപടന്മാരെ. ഇപ്പം മെനയാന്ന് ഒരു തട്ടിപ്പ് നടത്തുന്നവനെ മുസ്ലിങ്ങളിൽപ്പെട്ടൊരുത്തനെ പിടിച്ചു. എന്തെല്ലാമാണ് അവൻ പറഞ്ഞു കൂട്ടുന്നത്? നിങ്ങളെ വീട്ടിൽ മരണം ഉണ്ടാവും, അതിന് 40,000 രൂപ മുടക്കിയൊരിത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞ് പാവങ്ങളെ വഞ്ചിക്കുക. ഏകദൈവാരാധനക്കൊരു പ്രത്യേകത ഉണ്ട്. എന്തറിയോ, ഞങ്ങൾക്കുള്ള മുജാഹിദികൾ എന്ന് പറയുന്ന ഞങ്ങൾക്കുള്ളൊരു നിർഭയത ഞങ്ങൾക്കറിയോ, എന്ത് പടച്ചോ തന്നാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം നമസ്കാരത്തിന് ശേഷം ഞങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹുമ്മ അല്ലാഹുവേ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യംഫൗദൽ ജദ് മിൽ അൽ ജദ്. അല്ലാ, നീ നൽകിയത് തടയാൻ ലോകത്തൊരാൾക്ക് കഴിയില്ല, നീ തടഞ്ഞത് നൽകാൻ ലോകത്തൊരാൾക്ക് കഴിയില്ല, നീ വിധിച്ചതിനെ റദ്ദ് ചെയ്യാൻ ലോകത്തൊരാൾക്ക് സാധ്യമല്ല. സഹോദരങ്ങളെ, ഈ ഒരു നിർഭയത്വമുള്ളൊരു വിശ്വാസം